പുതിയ ഹീറോ എച്ച് 125 നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്. ഈ കോവിഡ് കാലത്തെ രോഗങ്ങൾ അകറ്റൂ, ആരോഗ്യ സംരക്ഷിക്കൂ. ടിആർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്. അനിയത്തിപ്രാവിലെ ആ ചുവന്ന സ്പ്ലെൻഡർ ഇനി ചാക്കോച്ചിന് സ്വന്തം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു രാജമല്ലി വിടരുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് മനോഹരമായിട്ടുള്ള ഒരു ഗാനമുണ്ട് അനിയത്തിപ്രാവ് സിനിമയ്ക്കകത്ത്. പാട്ട് പാടിക്കുളമാക്കുന്നില്ല, കാരണം ആ ഗാനം നമുക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ്, അത് നമുക്ക് ആർക്കും അത്ര എളുപ്പം മറക്കാനും പറ്റില്ല. ആ പാട്ടിന്റെ തുടക്കത്തിൽ തന്നെ ഒരു അത്യുഗ്രൻ സീനുണ്ട്. നമ്മുടെ ചാക്കോച്ചൻ വളരെ റൊമാന്റിക്കായി ഒരു ചുവന്ന സ്പ്ലെൻഡർ ബൈക്കിൽ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു കാഴ്ച. അക്കാലത്തൊക്കെ ബൈക്ക് മോഹികളായ മിക്കവാറും ചെറുപ്പക്കാർ ഈ സിനിമ കണ്ട് സ്പ്ലെൻഡറിന്റെ ആരാധകരായി സ്പ്ലെൻഡർ തന്നെ വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ 1997 റിലീസായ അനിയത്തിപ്രാവ് സിനിമയ്ക്കകത്ത് ചാക്കോച്ചനും ശാലിനിയും പാരിപ്പറന്ന് നടന്ന ഹീറോ ഹോണ്ടയുടെ ആ സ്പ്ലെൻഡർ ബൈക്ക് അതിന്റെ നായകന്റെ കയ്യിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അതും സിനിമ റിലീസായി കാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം. 1997 March 26 ഇറങ്ങിയ ഈ ഫാസിൽ ചിത്രം 2022 March 26 25 വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ചാക്കോച്ചൻ ഈ വണ്ടി സ്വന്തമാക്കിയത് ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. ആലപ്പുഴയിലെ ഒരു ബൈക്ക് ഷോറൂമിൽ ജോലി ചെയ്യുന്ന ബോണിച്ചേട്ടന്റെ കൈവശമാണ് താരപരിവേഷമുള്ള ഈ വണ്ടി ഉണ്ടായിരുന്നത്. നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഒടുക്കം തന്റെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഈ വണ്ടി കണ്ടെത്താൻ ചാക്കോച്ചന് സാധിച്ചത്. 90s സ്വീകാര്യതയേറിയ ഹീറോ ഹോണ്ട CD100SS എന്ന ബൈക്കിന്റെ പിന്മുറക്കാരനായാണ് സ്പ്ലെൻഡർ വിപണിയിലെത്തിയത്. 1994 ഇവയുടെ വിപണനവും ആരംഭിച്ചു. 1980s വിദേശ നിരത്തുകളിൽ ഉണ്ടായിരുന്ന ഹോണ്ട CB250RS എന്ന ബൈക്കിന്റെ ഡിസൈനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ നിർമ്മാതാക്കൾ പുറത്തിറക്കിയത്. അനിയത്തിപ്രാവ സിനിമ വൻ ഹിറ്റായതോടുകൂടി കേരളത്തിൽ ഈ വണ്ടിക്ക് ഫാൻസും കൂടി. 10 പ്രയാണത്തിനൊടുവിൽ 2004 പിന്നീട് സ്പ്ലെൻഡർ ഒരു മുഖമിനുക്കലും നടത്തിയിട്ടുണ്ടായിരുന്നു. ഹെഡ്ലൈറ്റിലും ടൈൽ ലൈറ്റിലും കുറച്ച് ഗ്രാഫിക്സിലുമുള്ള വ്യത്യാസത്തോടുകൂടെ സ്പ്ലെൻഡർ പ്ലസ് എന്ന പേരിലാണ് ആ ബൈക്ക് വിപണിയിലെത്തിയത്. 97.2 cc ശേഷിയുള്ള സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ ആയിരുന്നു സ്പ്ലെൻഡറിന്റെ ഹൃദയം. 60 km മൈലേജും ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നു. അനിയത്തിപ്രാവ് സിനിമ ഇറങ്ങിയതിൽ പിന്നെ ഈ വണ്ടിയുടെ മൈലേജ് വല്ലാണ്ട് കൂടിയെന്ന് വേണം പറയാനായിട്ട്. 2011 ഹീറോയും ഹോണ്ടയും പിരിഞ്ഞതിനു ശേഷം ഹീറോയുടെ ലേബലിലും ഈ ബൈക്ക് തുടരുന്നുണ്ട്. ബൈക്ക് ഷോറൂമിൽ ജോലി ചെയ്യുന്ന ബോണിച്ചേട്ടന്റെ കയ്യിലെ ഈ വണ്ടി അനിയത്തിപ്രാവിലെ അതേ വണ്ടിയാണെന്ന് ഷോറൂം ഉടമ കമാലുമായി സംസാരിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ചാക്കോച്ചൻ ആ വണ്ടി വാങ്ങിച്ചത്. ഒടുക്കം ആ ബൈക്ക് അതിന്റെ നായകന്റെ കയ്യിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ ബൈക്കും ചാക്കോച്ചനും 97s തീർത്ത തരംഗം അത് ചെറുതൊന്നും അല്ലല്ലോ. അപ്പൊ പിന്നെ സ്വാഭാവികമായും ആ വണ്ടി ചാക്കോച്ചന്റെ കയ്യിൽ തിരിച്ചെത്തുമ്പോ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നില്ലേ? ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരു ആക്ടറായി മാത്രം നിന്നാമെന്ന് ആഗ്രഹിച്ച ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഉദാഹരണം. ഇതെല്ലാം ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ ദിഗംബരന്റെ കാര്യം ഇപ്പൊ സെക്കൻഡ് പാർട്ടൊക്കെ വരുന്നുണ്ട്, അതുപോലെ എനിക്ക് ചെയ്യാൻ പേടിയാണ്. അതിനൊക്കെ പിന്നെ നമ്മൾ പുറകെ പോകുന്നത് അത്ര പന്തിയല്ലെന്ന് എന്റെ അഭിപ്രായം. ഉടയവൻ പൊള്ളാച്ചിയിൽ നടക്കുകയാണ്, ഭദ്രേട്ടന്റെ ഉടയവൻ ലാലേട്ടന്റെ കൊട്ടൻ പത്രമായിട്ട് ഉച്ചവരെ വർക്ക് ചെയ്തിട്ട് ഉച്ച കഴിഞ്ഞ് ദിഗംബരനായതാണ് ഞാൻ. രണ്ട് കോൺട്രാസ്റ്റ്. ആ കാലഘട്ടത്തിൽ ആ സിനിമകൾ പരാജയമായതുകൊണ്ടാണോ നായകൻ എന്ന് പറയുന്ന പദവിയിൽ നിന്ന് മാറി നിൽക്കാമെന്ന് തീരുമാനിച്ചത്? എനിക്ക് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത 2-3 സിനിമ ഞാൻ ചെയ്തു, അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഈ ചമയത്തിലെ പാട്ടുപാടി അത് അഭിനയിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. അത് ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. ലാലേട്ടൻ ചെയ്യുന്നതാണെങ്കിൽ അന്തിക്കടപ്പുറത്തും കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യേണ്ടതാണ്, ഭയങ്കര ടഫായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. തരിത്തക്കിളി നാക്കിളി മൂക്കിളി തൊട്ടുകളിക്കണ കടലിം കുട്ടികൾ അന്ന് പഠിച്ചാണ്, അതുകൊണ്ട് ഏത് പാതിരാത്രിക്ക് ചോദിച്ചാലും വരികൾ അങ്ങനെ തെറ്റാറില്ല. തരികടതി മൃതത്തൈ താകിടതി മൃതത്തൈ ധിമികടതി മൃതത്തൈ. ദുൽഖറിനോട് അഭിനയിക്കുമ്പോന്നും ഞാൻ ഇത്രയും ഈ സംഭവം ഓർത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു പാൻ ഇന്ത്യൻ ആക്ടർ എന്നൊക്കെ പറഞ്ഞ കേട്ടതല്ലാതെ അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ നമ്മൾ അനുഭവിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലൈഫിലാതെ ഉണ്ട് ഈ പടത്തില. അണ്ണയ്യ ക്യാരക്ടറുള്ളൂ, മനോജ് കി ജയനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പുതിയ ഹീറോ എച്ച് 125 പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്. ഈ കോവിഡ് കാലത്തെ രോഗങ്ങൾ അകറ്റൂ, ആരോഗ്യം സംരക്ഷിക്കൂ. ടിആർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്.